ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ, നമ്മളൊരു ചെറിയൊരു അൺബോക്സിങ് അല്ലെങ്കിൽ ഒരു റിവ്യൂ എന്നൊക്കെ പറയാം, അങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. എന്താണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, നമ്മളൊരു വയർലെസ് അല്ലെങ്കിൽ ബ്ലൂടൂത്ത് ഇയർഫോൺ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ മേടിച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരു മാസം കഴിയാറായി, ഒരു മാസം കഴിഞ്ഞു എന്നൊക്കെ പറയാം. അപ്പോൾ ഇത്രയും കാലം എന്താണ് വീഡിയോ ചെയ്യാത്തതെന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പോൾ യൂസർ മാനുവൽ നോക്കി നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞിട്ടൊരു കാര്യമില്ല. അപ്പോൾ നമ്മൾ ഉപയോഗിച്ച് നോക്കും, ഒന്നോ രണ്ടോ ദിവസം ഉപയോഗിച്ച് നോക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മാസം തന്നെ എന്നും എടുക്കണം എന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഇങ്ങനെ ദിവസം ദിവസം ഇങ്ങനെ പോയി ഓരോ തിരക്കിൽ പെട്ടും ക്ലാസ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലേ, അപ്പോൾ ആ ഒരു തിരക്കിൽ പെട്ട് ഇങ്ങനെ പോകുന്നതാണ്. അപ്പോൾ ഈ ഒരു നെക്ക് ബാൻഡ് ഒരു ബോൾട്ട് എന്ന കമ്പനിയുടെ ആയിരുന്നു. അതെന്താ വെച്ചാൽ, കഴിഞ്ഞൊരു ബിഗ് ബില്യൺസ് ഡേയ്സ് നടന്നതല്ലേ ഫ്ലിപ്കാർട്ടിൽ, അപ്പോൾ ആ ഒരു സെയിലിൽ മേടിച്ചതാണ്. 899 രൂപയാണ് ഈ ഒരു നെക്ക് ബാൻഡിൻ്റെ വില വരുന്നത്. അപ്പോൾ 899 രൂപയ്ക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ലാഭമാണോ വെച്ചാൽ ലാഭമാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങളും എനിക്ക് കുറച്ച് ഡീമെറിറ്റ്സും മെറിറ്റ്സൊക്കെ തോന്നി, ഗുണങ്ങളും ദോഷങ്ങളൊക്കെ തോന്നി ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക. അപ്പോൾ അതൊക്കെ ഞാൻ കുറച്ച് കാര്യങ്ങളുള്ളൂ, അതൊക്കെ ഞാൻ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായി കാണുക, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മളൊരു പ്രൊഡക്റ്റ് മേടിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും ഗുണങ്ങളും അതിൻ്റെ എന്തൊക്കെയാണ് ദോഷങ്ങൾ എന്ന് മറ്റുള്ളവരെ ഉപയോഗിച്ച് നോക്കിയവരിൽ നിന്ന് മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങൾ മേടിക്കുമ്പോൾ ആരെങ്കിലും ഒരു റിവ്യൂ കണ്ടിട്ട് ആരെങ്കിലും ഉപയോഗിച്ചവരുടെ അഭിപ്രായമൊക്കെ ചോദിച്ചിട്ട് മേടിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ഒരു മാസം കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്താ പെട്ടെന്ന് തന്നെ യൂസർ മാനുവൽ നോക്കിയിട്ട് ഇതിൽ ഇത്രയും ബാക്കപ്പ് കിട്ടുന്നുണ്ട്, 12 hours 15 hours ബാക്കപ്പ് കിട്ടുന്നുണ്ട് അങ്ങനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ഒരു മാസം ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ മുഴുവനായി കാണുക. അപ്പോൾ വീഡിയോ അതിൻ്റെ ഒരു ഗുണങ്ങളും ദോഷങ്ങളൊക്കെ പറയുന്നതിന് മുമ്പേ ചെറിയൊരു അൺബോക്സിങ് വീഡിയോ ഞാൻ അന്ന് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ ആദ്യം ഒന്ന് പോയി കണ്ടു നോക്കൂ, ആ ഒരു വീഡിയോ ഒന്ന് കണ്ടിട്ട് വരൂ, എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളായിട്ട് ചർച്ച ചെയ്യാം. അപ്പോൾ വീഡിയോ മുഴുവനെ കാണണം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം ഇപ്പോൾ തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്തേക്കുക, ആളെന്ന ഓപ്ഷൻ തന്നെ കൊടുക്കണം, എന്നാലേ നോട്ടിഫിക്കേഷൻ തത്സമയം നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം അൺബോക്സിങ് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരൂ. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. ഇത് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്, നമ്മുടെ ഇയർഫോൺ അല്ലെങ്കിൽ നെക്ക് ബാൻഡ് എന്നൊക്കെ പറയാം. നമ്മുടെ നെക്ക് ബാൻഡാണിത്, നമ്മുടെ ബോൾട്ടിൻ്റെ. അപ്പോൾ ഇത് നമുക്ക് എന്തായാലും പാക്കിംഗ് ഒന്നും വലിയ കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ട്. പിന്നെ സൈഡിൽ ഒരു സൈഡ് മാത്രം ചെറുതായിട്ട് ആ ടാപ്പ് ഒട്ടിച്ചതിൽ എന്തോ ഒരു മിസ്റ്റേക്ക്, അത് അത്രമാത്രമേ പറയാനുള്ളൂ. ബാക്കിയൊക്കെ ഉള്ളത്തേനും ബാധിച്ചിട്ടുണ്ടാവാൻ ചാൻസ് കുറവാണ് ഏകദേശം. ഇനി നമുക്ക് എന്തായാലും ഒന്ന് ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക, ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുകയാണ് നമ്മുടെ ടാപ്പ്. ടാപ്പ് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഓക്കെ ഗൈസ്. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് ഇതാ ഇപ്പോൾ നമ്മൾ പുറത്തേക്ക് എടുക്കുകയാണ്. പുറത്തേക്ക് എടുത്തു കഴിഞ്ഞ് അതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് തന്നെ നോക്കുമ്പോൾ ബോൾട്ട് ഓഡിയോ ക്രോബാസ് കർവ് എന്ന് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് ചെറിയൊരു ഇമേജും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ. പിന്നെ ഇതിൻ്റെ ബോക്സിൻ്റെ സൈഡിലേക്ക് നോക്കുമ്പോൾ അവിടെ ഒരു ഡീപ്പ് ബാസ് ആൻഡ് 3D അക്കോസ്റ്റിക്സ് കുറച്ച് ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 year വാറണ്ടി ഉള്ള പ്രൊഡക്റ്റാണ്, ബിൽറ്റിൻ മൈക്കുള്ള പ്രൊഡക്റ്റാണ്. അതുപോലെ തന്നെ എക്സ്ട്രാ ബാസ്സെന്നും ബിൽറ്റിൻ മൈക്രോ വൂഫേഴ്സ് എന്ന കുറച്ച് ഡീറ്റെയിൽസ് അവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട് ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട്. പിന്നെ ഫ്രണ്ടിൽ ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ ബ്രാൻഡിങ് ആണ് കൊടുത്തിട്ടുണ്ട്, പ്രോബസ് കർവ് എന്നുള്ളൊരു സീരിയൽ നെയിമും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിലോട്ട് നോക്കുമ്പോൾ ബാക്കിൽ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടിംഗ് അഡ്രസ്സൊക്കെയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒറിജിനൽ MRP 3499 രൂപയാണ് ഇതിൻ്റെ MRP കൊടുത്തിട്ടുള്ളത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ബോക്സിൻ്റെ പുറത്തായിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഓപ്പൺ ചെയ്യുന്ന ഭാഗത്ത് ഡോണ്ട് അക്സെപ്റ്റ് ഇഫ് സീൽ ഇസ് ബ്രോക്കൺ എഴുതിയിട്ടുണ്ട്. കാരണം ഈ ഒരു സീൽ പൊട്ടിച്ചതാണെങ്കിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യരുത്, നമ്മൾ റിട്ടേൺ അയക്കണം. കാരണം ഒരാൾ വേറൊരാൾ പൊട്ടിച്ച് നോക്കിയതായിരിക്കാം ഈ ഒരു പ്രൊഡക്റ്റ്. അപ്പോൾ നമ്മളത് ഒരു കാരണവശാലും സ്വീകരിക്കരുത്, അത് റിട്ടേൺ അയക്കണം. ഓക്കെ, നമുക്ക് സീലൊന്ന് അയച്ചു നോക്കാം. എനിക്ക് കിട്ടിയത് കറക്റ്റായിരുന്നു, നമുക്ക് സീലൊന്ന് അയച്ചു നോക്കാം. ഓക്കെ, സീൽ നല്ല പവർഫുള്ളാണ് കേട്ടോ. സീലൊന്ന് അയച്ചിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് പുറത്തേക്ക് എടുക്കാം. ഓക്കെ, ഇനി നമ്മുടെ നെക്ക് ബാൻഡ്സ് ഇറക്കട്ടെ.
അടിപൊളി നമ്മുടെ നെക്ക് ബാൻഡ് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അത് ചാടി ഒരു ആക്സസറീസ് പറയാനുള്ള ഒരു ഇതും തരുന്നുണ്ട് നമുക്ക് ഇതിനൊപ്പം. ഈ ഒരു നെക്ക് ബാൻഡിൻ്റെ ഒപ്പം ഒരു ആക്സസറീസ്, കുറച്ച് ആക്സസറീസ് ഇട്ടോ. അതെന്തൊക്കെയാണ് നമുക്കിപ്പോൾ നോക്കാം. പിന്നെ ബോക്സ് കാലിയായി. ഇത്രയും രണ്ട് സാധനങ്ങളാണ്, ഈ നെക്ക് ബാൻഡും അതുപോലെ തന്നെ ആക്സസറീസ് മാത്രമാണ് നമുക്ക് തന്നത്. പിന്നെ നമുക്ക് ഈ ബോക്സിൻ്റെ ആവശ്യമില്ല, നമുക്കത് മാറ്റിവെക്കാം. നമ്മുടെ ഇതിലെ നമുക്ക് ഇതുണ്ടോ നെക്ക് ബാൻഡും അടിപൊളിയായൊരു ഡിസൈനൊക്കെ അല്ലേ, അപ്പോൾ അടിപൊളിയാണ്, കാണുമ്പോൾ തന്നെ അറിയാം. പിന്നെ നമുക്ക് ആക്സസറീസ് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു ബോക്സ് തന്നിട്ടുണ്ട്. ഇനി ഇതിലെന്തൊക്കെയാണ് ഉള്ളത് എന്ന് നോക്കാം നമുക്ക്. ഓക്കെ, ആദ്യം തന്നെ ഒരു ചെറിയൊരു മൈക്രോ യു എസ് ബി ഡാറ്റ കേബിൾ തരുന്നുണ്ട്. നമ്മുടെ ഈ ഒരു നെക്ക് ബാൻഡ് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മൈക്രോ യു എസ് ബി ഡാറ്റ കേബിൾ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചാർജിങ് കേബിൾ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു രണ്ട് പെയർ ബഡ്സ് തന്നിട്ടുണ്ട്. അതായത് ഡിഫറെൻറ്റ് സൈസിലാണുള്ള കേട്ടോ, കാരണം നമ്മുടെ ഈ ഒരു ചിലർക്ക് വലിയ ബഡ് വേണ്ടി വരും, അപ്പോൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു യൂസർ മാനുവലിൽ നിന്നുണ്ട്, ഒരു വാറണ്ടി കാർഡ് തന്നിട്ടുണ്ട്. 1 ഇയർ വാറണ്ടിയുള്ള പ്രോഡക്റ്റാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഒരു വാറണ്ടി കാർഡ് തന്നിട്ടുണ്ട്. ഈ വാറണ്ടി നമ്മൾ ഓൺലൈൻ വാറണ്ടിയാണ്, ഓൺലൈനായിട്ട് വാറണ്ടിക്ക് രജിസ്റ്റർ ചെയ്യണം. അതെങ്ങനെയാണ് നമുക്കൊരു അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പരിചയപ്പെടാം. ഞാൻ എന്തായാലും ആ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്, നമുക്കൊരു അടുത്ത വീഡിയോ ആയിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഒരു യൂസർ മാനുവൽ നോക്കുമ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ള എ ടു സെറ്റ് എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ എങ്ങനെ ഓൺ ആക്കണം, എങ്ങനെ ഓഫ് ആക്കണം, പിന്നെ എങ്ങനെ കോൾ അറ്റൻഡ് ചെയ്യുക, എങ്ങനെ വോളിയം ബട്ടൺ, അതിൻ്റെ എല്ലാ ഫീച്ചേഴ്സും, ഈ ഒരു നെക്ക് ബാൻഡിനെ കുറിച്ച് എല്ലാം കാര്യങ്ങളും യൂസർ മാനുവൽ നോക്കി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഇതിൽ വന്നുള്ളത്. നമുക്കതൊന്ന് മാറ്റിവെക്കാം. ഗൈസിനി നമുക്ക് നമ്മുടെ നെക്ക് ബാൻഡിലേക്ക് വരാം. ഓക്കെ, ഇനി നമുക്ക് ഈ നെക്ക് ബാൻഡ് ഒന്ന് പുറത്തേക്ക് എടുക്കണല്ലോ, കാണാൻ തന്നെ അടിപൊളിയാണ്. ഇനി നമുക്ക് നെക്ക് ബാൻഡ് ഒന്ന് പുറത്തേക്ക് എടുത്തു നോക്കാം. നല്ല ഫിറ്റായിട്ടാണ് അതിൻ്റെ ബഡ്സ് ഇരിക്കുന്നത് അവിടെ. അപ്പോൾ പതുക്കെ എടുക്കുക കേട്ടോ, വേറെ കംപ്ലയിൻസ് ഒന്നും വരാത്ത രീതിയിൽ പതുക്കെ എടുക്കുക. വയറൊക്കെ നല്ല ഫിറ്റായിട്ടാണ് ഇരിക്കുന്ന സാധനം. അപ്പോൾ ഒരു പാക്കേജിൻ്റെ ഉള്ളിൽ നമുക്ക് അത് പതുക്കെ പുറത്തേക്ക് എടുക്കാം. ഓക്കെ, ഇപ്പം നമ്മൾ പ്രൊഡക്റ്റ് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അടിപൊളി നല്ല ചെറിയൊരു നെക്ക് ബാൻഡ്, ലൈറ്റ് വെയിറ്റ് ആണ്, അധികം വെയിറ്റ് ഒന്നുമില്ല. ഇനി നമുക്ക് ആ ഒരു ക്ലിപ്പ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ വയറിൻ്റെ ലെങ്ത്ത് നമുക്ക് ആവശ്യാനുസരണം അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. വളരെ സിമ്പിളായിട്ടാവുന്ന ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം ഉണ്ടോ നമ്മുടെ വയറ് നമുക്ക് ആവശ്യാനുസരണം അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ അവിടെ മാഗ്നറ്റിക് ക്ലിപ്പ് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ബഡ്സ് നമുക്ക് ആവശ്യത്തിന് മാത്രം എടുക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്കൊരു മാഗ്നറ്റിക്കായിട്ട് ഒട്ടിച്ച് വെക്കാം, അങ്ങനെ തന്നെ പറയാം. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഈ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഇതിൻ്റെ സ്വിച്ചും കൺട്രോൾസൊക്കെ വരുന്നത്. അവിടെ ഒരു വോളിയം ഡൗൺ ബട്ടണും ഒരു അപ്പ് ബട്ടണും അതുപോലെ തന്നെ ഒരു പവർ ബട്ടണും കൊടുത്തിട്ടുണ്ട്. അത് ലോങ് പ്രസ് ചെയ്താലാണ് ഇത് ഓൺ ആവുക, അതുപോലെ തന്നെ ലോങ് പ്രസ് ചെയ്താലാണ് ഓഫ് ആവുക. അപ്പോൾ അത്രയും കാര്യങ്ങളാണ്. പിന്നെ ഇത് ആ നേരെ ആ സൈഡിൽ തന്നെ ലെഫ്റ്റ് സൈഡിൽ തന്നെ ആ പവർ ബട്ടണിൻ്റെയൊക്കെ താഴെയായിട്ട് ഒരു ചാർജിങ് പോർട്ട് കൊടുക്കണം, അവിടെ വെച്ചിട്ടാണ് നമ്മൾ ചാർജ് ചെയ്യാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു നെക്ക് ബാൻഡിനെ കുറിച്ച് ബേസിക് ആയിട്ട് പറയാനുള്ളത്. ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ ഇതിൻ്റെ ബഡ് നമുക്ക് നേരത്തെ ഉണ്ടോ തന്ന പെയറിൽ രണ്ട് പെയർ ബഡ് തന്നിട്ടുണ്ട്, രണ്ട് ഡിഫറെൻറ്റ് സൈസാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് ബഡ് മാറ്റി വയ്ക്കാം. ഗൈസിനെ നമുക്ക് ഇതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇത് ഓൺ ചെയ്യാൻ ഒരു പവർ ബട്ടൺ ഒന്ന് ലോങ് പ്രസ് ചെയ്യാന്ന് വേണ്ടത്, പക്ഷേ ഒന്ന് ലോങ് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരു 6 സെക്കൻഡാണ് ഇതിന് ടൈം വരുന്നത്. 6 സെക്കൻഡ് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇൻഡിക്കേഷൻ ലൈറ്റ് കത്തുന്നുണ്ട്, നമ്മുടെ ബ്ലൂ ലൈറ്റാണ് ഓൺ ചെയ്യുന്നത് വരിക. പിന്നെ ചാർജ് തീരെ കുറവാണ് സമയത്ത് റെഡ് ലൈറ്റുമാണ് വരിക. പിന്നെ ചാർജിങ് ടൈമിൽ റെഡ് ലൈറ്റ്, ഫുൾ ചാർജ് ആയിക്കഴിഞ്ഞാൽ ബ്ലൂ ലൈറ്റും കത്തും. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇനി നമുക്ക് നമ്മുടെ മൊബൈലിലേക്ക് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. അതിനായി ആദ്യം നെക്ക് ബാൻഡ് ഓൺ ചെയ്തതിന് ശേഷം ലോങ് പ്രസ് ചെയ്ത് ഓൺ ചെയ്തതിന് ശേഷം നമ്മുടെ മൊബൈലിൻ്റെ ബ്ലൂടൂത്ത് ഓൺ ചെയ്യുക. അപ്പോൾ തന്നെ ബ്ലൂടൂത്ത് ഓൺ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അവിടെ ബോൾട്ട് ഓഡിയോ കർവ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നെയിം കാണിക്കുന്നത്, നമ്മുടെ നെക്ക് ബാൻഡ് നെയിം കാണിക്കുന്നുണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, കണക്ട് ചെയ്യുക. ഇപ്പോൾ കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് കണക്ട് ചെയ്യുന്ന ടൈമിൽ ആ ഒരു നെക്ക് ബാൻഡിൽ നമ്മൾ ഇയറിൽ വയ്ക്കുമ്പോൾ ഒരു ചെറിയൊരു കമാൻഡ് കണക്റ്റഡ് എന്നുള്ള ഒരു കമാൻഡും കൂടി വരുന്നുണ്ട്. പിന്നെ ഒരേ സമയം ഈ ഒരു ഡിവൈസ്, അതായത് ഈ ഒരു നെക്ക് ബാൻഡ് രണ്ട് മൊബൈലിൽ നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. രണ്ട് മൊബൈലിൽ നമുക്ക് ഈ ഒരേ സമയം തന്നെ നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഒരു ഗുണം കൂടി ഇതിനുണ്ട്. ലൈറ്റ് വെയിറ്റാണ്.
ഓക്കെ, അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു നെക്ക്ബാൻഡിനെ കുറിച്ച് ബേസിക്കായിട്ട് നമ്മുടെ കണക്ഷനും കാര്യങ്ങളൊക്കെ പറയാനുള്ളത്. ഇത്രയും കാര്യങ്ങളാണ്. ഓക്കെ, ഓക്കെ ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങൾ ഈ അൺബോക്സിങ് വീഡിയോ കണ്ടില്ലേ? അപ്പോൾ ഇനി ഇതിൻ്റെ ഇതാണ് നമ്മുടെ നെക്ക്ബാൻഡ് കണ്ടോ. അപ്പോൾ ഈ ഒരു നെക്ക്ബാൻഡിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ഇങ്ങനെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ആദ്യത്തെ ഗുണം എന്ന് പറയുന്നത് നമുക്കിതിൻ്റെ ലെങ്ത്ത്, അതായത് ഈ ഒരു വയറിൻ്റെ ലെങ്ത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. കണ്ടോ, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തയ്ക്കു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വയറിൻ്റെ ലെങ്ത്ത് നമുക്ക് ആവശ്യാനുസരണം അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. അതാണ് ഏറ്റവും ഒന്നാമതായി പറയേണ്ട കാര്യം. അതുപോലെ തന്നെ അപ്പോൾ നമ്മൾ സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വെക്കുന്ന ടൈമിൽ കറക്റ്റ് ഒരു ഫിറ്റ്നസ് തോന്നും. അപ്പോൾ ഈ ഒരു വയറ് നമുക്ക് അതാണ് ഈ ഒരു ഇത് തന്നിരിക്കുന്നത്, നമുക്ക് വേണ്ട രീതിയിൽ നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ എത്രയാണ് നിങ്ങളുടെ അളവ്, എത്രയാണ് നിങ്ങൾക്ക് ആവശ്യം, നമുക്ക് എത്ര തോളം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ഇയറിലേക്ക് എത്തുക, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കുക. അങ്ങനെ ഒരു ഇതിനധികം നെക്ക് ബാൻഡ്സിൽ നമ്മൾ കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു, ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ. അപ്പോൾ ഈ ഒരു നെക്ക് ബാൻഡിൽ എനിക്ക് ഗുണമായിട്ട് തോന്നിയ കാര്യം ഇതാണ് കേട്ടോ, ഈ ഒരു അഡ്ജസ്റ്റബിൾ. പിന്നത്തെ കാര്യം എന്താ വെച്ചാൽ, ഇതിൻ്റെ എടുത്തു വരേണ്ട കാര്യമാണ് ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ്. രണ്ടാമത്തെ കാര്യമാണ് ബാറ്ററി ബാക്കപ്പ്. എനിക്കിതിനെ ഒരു അടുപ്പിച്ചിട്ട് യൂസ് ചെയ്യാന്ന് വെച്ചാൽ ഒരു 50 hours എന്തായാലും കിട്ടിയിരുന്നു, ഒരു 15 hours ഇത് അടുപ്പിച്ച് യൂസ് ചെയ്യുമ്പോൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഈ 50 hours എന്നൊക്കെ പറഞ്ഞത് എന്താ, ഒരു 2-3 പാടൊക്കെ അടുപ്പിച്ചിരുന്ന് കണ്ടപ്പോഴാണ്. പിന്നെ നമ്മൾ വീഡിയോസൊക്കെ യൂട്യൂബിൽ ഇങ്ങനെ കയറി നമ്മുടെ ജിയോ മച്ചാൻ്റെ അങ്ങനെ കുറേ വീഡിയോസൊക്കെ ഇരുന്ന് കണ്ടു. കുറേ വെബ് സീരീസുകൾ ഇറങ്ങിയിട്ടില്ലേ, അപ്പോൾ ആ വെബ് സീരീസൊക്കെ കണ്ടു. അങ്ങനെ ഇരുന്നു. അപ്പോൾ ഒരു 10 hours മേലായപ്പോൾ തന്നെ ഒരു 30% ബാക്കിയാണ് ചാർജ്. അപ്പോൾ നമുക്ക് ഊഹിക്കാമല്ലോ ബാക്കി എത്രത്തോളം കിട്ടുന്നു. 50 hours നമുക്ക് 15 hours തന്നെ കമ്പനി പറയുന്നത്, 15 hours നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇത് ഇപ്പോൾ നമ്മൾ അധികം ഉപയോഗിക്കുന്നില്ല കോൾ അറ്റൻഡ് ചെയ്യേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വെച്ചാൽ, നമ്മൾ എപ്പോഴെങ്കിലും കോൾ അറ്റൻഡ് ചെയ്യുള്ളൂ. അങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഉറപ്പ് വരുന്നു 2 ദിവസത്തിനുള്ളിൽ എന്തായാലും നിൽക്കും. കാരണം ഈ ഒരു പ്രൊഡക്റ്റ് നമ്മളിപ്പോൾ ഫുൾ ചാർജ് 100% ചാർജ് ആവുക 2 hours ആണ്. അതും ഇതിൻ്റെ ഒരു നല്ലൊരു ഗുണം തന്നെ കേട്ടോ, 2 hours കൊണ്ട് ഫുൾ ചാർജായി കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തന്നല്ല, വിഷയം മാറിപ്പോകുന്നു. അപ്പോൾ ബാറ്ററി ബാക്കപ്പിൻ്റെ കുറിച്ച് പറഞ്ഞില്ല, ഒരു രണ്ട് ദിവസം എന്തായാലും നിൽക്കുന്നു. കാരണം ഞാൻ ഇത് മേടിക്കുന്ന സമയത്ത് ഉപയോഗിച്ചവരോടൊക്കെ ചോദിച്ചു, അപ്പോൾ 2 ദിവസം എന്തായാലും നിൽക്കും. അപ്പോൾ ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കാം, എന്തായാലും ഒന്ന് മേടിക്കാം. എന്തായാലും ഇപ്പോൾ നമ്മൾ മേടിക്കാൻ നിൽക്കുകയായിരുന്നു, ഈ ഒരു വയർലെസ് മേടിക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ മേടിച്ചാണിത്. അപ്പോൾ നമ്മളുടെ ബാറ്ററി ബാക്കപ്പ് അവരോടൊക്കെ ചോദിച്ചപ്പോൾ എനിക്കൊരു 2 days കിട്ടുന്നുണ്ട് എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. അപ്പോൾ എനിക്കൊരു ആഗ്രഹം ഇതൊന്ന് മേടിക്കണമെന്ന്. അവരങ്ങനെ ഓർഡർ ചെയ്ത്, മറ്റേ ഞാൻ നേരത്തെ പറഞ്ഞില്ല ബിഗ് ബില്യൺ ഡേയ്സിലാണ് ഓർഡർ ചെയ്ത്. അങ്ങനെ ഓർഡർ ചെയ്ത് പിന്നെ ഉപയോഗിച്ച് നോക്കുമ്പോൾ 2 days, ഒരു 2.5-3 ദിവസത്തിൻ്റെ അടുത്ത് നമുക്ക് വെറും കോൾ അറ്റൻഡ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ ജസ്റ്റ് ഇടയ്ക്കൊന്ന് കയറി വീഡിയോ കാണുക, അങ്ങനത്തെ യൂസൊക്കെ വരുമ്പോൾ നമുക്ക് ഈ ഒരു സംഭവം 2 ദിവസത്തിന് മേലെ ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. തന്നെ ഇതിൻ്റെ ഒരു ഗുണങ്ങളിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നൊരു കാര്യമാണ് ഇതിൻ്റെ ലൈറ്റ് വെയ്റ്റ് ആണ്. പ്രോഡക്റ്റ് ഭയങ്കരമായിട്ട് ലൈറ്റ് വെയ്റ്റ് ആണ്. നമുക്ക് ബാക്കി എക്സ്പെൻസ് എങ്ങനെയെന്ന് അറിയില്ല, ഈ ഒരു സംഭവം ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ്. നമ്മൾ കഴുത്തിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കറിയില്ല അത് കഴുത്തിൽ കിടക്കുന്നുണ്ട്, കുറച്ച് നേരം കഴിഞ്ഞാൽ നമുക്കറിയില്ല അത് കഴുത്തിലുണ്ട് എന്നൊക്കെ. പിന്നെ അതുപോലെ തന്നെ അവസാനമായിട്ട് പറയുന്നുണ്ട്, നേരത്തെ പറഞ്ഞില്ലേ 2 hours ചാർജിങ് ഉള്ളത്. ചാർജിങ് ടൈം 2 hours കൊണ്ട് നമുക്ക് ഫുൾ ചാർജായി കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇതിൻ്റെ ഗുണങ്ങളായി പറയാനുള്ളത്. ഇനി ഇതിൻ്റെ ഡീമെറിറ്റ്സ്, ദോഷങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ ദോഷമായി തോന്നിയ കാര്യം, ഇത് ഇടയ്ക്ക് കണക്ഷൻ ലോസ് വരുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു 10 meters നമുക്ക് എന്തായാലും ഇതിൻ്റെ റേഞ്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ 10 meters പുറത്ത് പോകുന്നതിൻ്റെ മുമ്പ് ഒരു അങ്ങനെയല്ല ഒരു മതിലിൻ്റെ അപ്പുറം നിൽക്കുകയാണ് വെച്ചാലൊക്കെ ഇതിൻ്റെ കണക്ഷൻ ലോസ് വരുന്നത്. ഇപ്പോൾ എല്ലാ നെക്ക്ബാൻഡും അങ്ങനെ ആയിരിക്കാമെന്ന് തോന്നുന്നു. അപ്പോൾ 10 meters എന്തായാലും ഇതിൻ്റെ ഇത് കിട്ടുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയ കാര്യമാണ്, 10 meters എന്തായാലും ഇതിൻ്റെ റേഞ്ച് കിട്ടുന്നുണ്ട്, ബ്ലൂടൂത്ത് റേഞ്ച് കിട്ടുന്നുണ്ട്. പിന്നെ ദോഷമായിട്ട് തോന്നി അങ്ങനെ തോന്നിയിട്ടില്ല എന്ന് പറയാം.
ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൻ്റെ ദോഷങ്ങളും തന്നെ ഗുണങ്ങളായിട്ട് തോന്നിയെന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുത്ത്, അതുപോലെ തന്നെ ഈ ഒരു ബോൾട്ട് ഓഡിയോ പ്രോ ബാസ് കാർവ് എന്നുള്ള ഈ ഒരു പ്രൊഡക്റ്റ് അല്ലാതെ നിങ്ങൾ ഏതെങ്കിലും നെക്ക് ബാൻഡ്സ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതിൻ്റെ ഒരു കമൻറ്റ്, അതിൻ്റെ ഗുണങ്ങളായി തോന്നിയ കാര്യങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ ദോഷങ്ങളായി തോന്നിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും. നിങ്ങൾക്കുള്ളതാണ് കമൻറ്റ് ബോക്സ്, അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു നിങ്ങളുടെ നെക്ക് ബാൻഡ്സിനെ കുറിച്ചുള്ള ഈ കമൻറ്റ് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താറില്ല. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഒരു ഈയൊരു ഞാൻ പറഞ്ഞില്ല, ഇതിപ്പോൾ ഒരു ബോൾട്ട് ഓഡിയോ പ്രോ ബാസ് കർവ് എന്നുള്ളൊരു ബോൾട്ടിൻ്റെ ഒരു സീരിയൽ നെയിമോ അല്ലെങ്കിൽ സീരീസിൻ്റെ ഒരു നെയിമും ഒക്കെ പറയും. നമ്മൾ റെഡ്മി 9, റെഡ്മി നോട്ട് 9 എന്നൊക്കെ പറയില്ല. അതേപോലെ തന്നെ അപ്പോൾ ഇതുപോലെ തന്നെ ബോൾട്ടിനും ബോൾട്ട് നെക്ക് ബാൻഡിനും അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ ഒരു ഒരു നമ്പറും അല്ലെങ്കിൽ ഒരു നെയിമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്നും നിങ്ങൾ മെൻഷൻ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ കമൻറ്റിൽ. നിങ്ങൾ ഒരു നെക്ക് ബാൻഡിനെ കുറിച്ചാണ്, നിങ്ങൾ ഉപയോഗിക്കുന്ന നെക്ക് ബാൻഡിനെ കുറിച്ചിട്ടാണ് നിങ്ങൾ വീഡിയോ ഒരു കമൻറ്റ് ചെയ്യുന്നതെങ്കിൽ, സോറി കമൻറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളത് ഇടാൻ മറക്കരുത്. കാരണം വ്യൂവേഴ്സ് നിങ്ങൾ മനസ്സിലാവണം നെക്ക് ബാൻഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് മറക്കരുത്. അപ്പോൾ അത് അത് നോക്കുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ വീക്ഷണബലിനെ ഡിസ്ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരിക്കലും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തേക്കുക. എന്നാലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അതേപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കും. നമ്മുടെ കൂട്ടുകാരൻ നെക്ക് ബാൻഡ്സൊക്കെ മേടിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു വീഡിയോ ഉപകാരപ്രദമാകും. അപ്പോൾ നിങ്ങൾ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.